ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു കുട്ടി കേക്ക് വ്ളോഗുമായിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത്. നമുക്കിന്ന് മൂന്ന് കേക്ക്സ് ആണ് ഉണ്ടായിരുന്നത്. ഒരു എൻഗേജ്മെന്റിനുള്ള ടോൾ കേക്ക്, പിന്നെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് 1 kg, ഒരു യൂണിക്കോൺ കേക്ക് ആയിരുന്നു, പിന്നെ ഒരു 1 kg സിമ്പിൾ സ്പാനിഷ് ഡിലൈറ്റ് കേക്ക്. അപ്പോൾ കേക്ക്സ് എല്ലാം ഞാൻ തലേദിവസം തന്നെ ബേക്ക് ചെയ്ത് ക്രംബ് കോട്ട് ചെയ്ത് ഒരു ഓവർ നൈറ്റ് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ആവാൻ വെച്ചു. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാൻ പുറത്തെടുക്കുന്നത്. എന്നിട്ട് ഫിനിഷ് കോട്ട് ചെയ്യാൻ തുടങ്ങി. ഇത് 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് യൂണിക്കോൺ തീം. അപ്പോൾ കസ്റ്റമർ ഡിസൈൻ തന്നിട്ടുണ്ടായിരുന്നു, ആ ഡിസൈൻ അനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ കസ്റ്റമർ തന്ന ഡിസൈനിൽ നമ്മൾ റെയിൻബോയൊക്കെ ചെയ്യുന്നത് പോലെ മൂന്ന് കളേഴ്സ് ഇങ്ങനെ കേക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു സ്ട്രൈപ്സ് പോലെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്തിരി ഡാർക്ക് കളർ ആയിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഡാർക്ക് കളേഴ്സ് കേക്കിൽ അങ്ങനെ വേണ്ടി വരുമ്പോൾ കേക്ക് ക്രീമിൽ മിക്സ് ചെയ്താതെ കേക്കിലേക്ക് നേരിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ കേക്കിൽ നല്ല ഡാർക്ക് കളറായിട്ട് ക്രീം ചെയ്യാനും പിന്നെ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ല യൂസ്ഫുൾ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കണേ. പിന്നെ ഞാൻ കേക്കിൻ്റെ മേളിലേക്ക് ഇതുപോലെ ക്രീം കൊടുത്തു. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് നല്ല ഡാർക്കായിട്ടുള്ള ആ ഒരു കളർ കിട്ടും. നമ്മൾ എത്ര ക്രീമിലേക്ക് കളർ മിക്സ് ചെയ്താലും ചില കളേഴ്സൊക്കെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ വരാറില്ല. ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നല്ല രീതിക്ക് ആ കളർ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടും. പിന്നെ ടോപ്പിലും ലൈറ്റായിട്ട് ആ കളർ ഗ്രീൻ കളർ ഒന്ന് കൊടുത്തു, അത് ഫിനിഷ് ചെയ്തു റെഡിയാക്കി. പിന്നെ ഇതിലേക്ക് കുറച്ച് പ്രിൻ്റൊക്കെ ഉണ്ടായിരുന്നു, ആ പ്രിൻ്റൊക്കെ എല്ലാം നേരത്തെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ എല്ലാം കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കേക്ക് ഞാനിപ്പോൾ ഫിനിഷ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് കുറച്ച് സമയം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് കൊടുക്കുന്നതിന് കുറച്ച് മുന്നേ ആണ് ഞാൻ ആ ഒരു ലാസ്റ്റ് ഫൈനൽ ഡെക്കറേഷൻസൊക്കെ എല്ലാം കേക്കിലേക്ക് വെച്ചു കൊടുത്തത്. കേക്ക് കൊടുക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നേ ആണ് കേട്ടോ ഞാൻ ഈ ഡെക്കറേഷൻസ് ഒക്കെ എല്ലാം കേക്കിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇത് എഡിബിൾ പ്രിന്റ് അല്ല, ലേസർ പ്രിന്റ് ആണ്. നമുക്ക് അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ എല്ലാം കിട്ടും. ഏതെങ്കിലും നല്ലൊരു പ്രിന്റിംഗ് ഷോപ്പുകളിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഫോട്ടോ സ്റ്റുഡിയോസിലോ അങ്ങനെയൊക്കെ പോയാലും നമുക്ക് അതൊക്കെ എല്ലാം കിട്ടും. ഈ പ്രിന്റ് ഇത് കിട്ടുന്നതിന് മുന്നേയുള്ള സമയത്ത് നമ്മൾ എഡിബിൾ ആയിട്ടുള്ള പ്രിന്റ്സ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. അതാകുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ പ്രിന്റ് പറയുന്നവരോട് നമ്മൾ റേറ്റ് പറയുമ്പോൾ അത്ര ആകുമോ, എന്നാ വേണ്ട എന്നവർ പറയുമ്പോൾ നമുക്കൊരു വിഷമമായിരുന്നു. കാരണം അവർ ആഗ്രഹിച്ചിട്ട് നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. പക്ഷെ ഇങ്ങനെ ഒരു രീതിയിൽ ഈ പ്രിന്റ് കിട്ടാൻ തുടങ്ങിയപ്പോഴേക്കും നമുക്കൊരു ബഡ്ജറ്റ് റേറ്റിൽ കേക്ക്സൊക്കെ കൊടുക്കാൻ പറ്റുമെന്നായി. പിന്നെ ഈ കേക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കറണ്ട് പോയിട്ടോ. പിന്നെ ഞാൻ ആ ലൈറ്റിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ ഓവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് പിന്നെ ബാക്കിയെല്ലാം ഫിനിഷ് ചെയ്തത്. അപ്പോൾ കറണ്ട് പോയത് കാരണം നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം വന്നില്ല എന്നാണെങ്കിൽ ഈ കേക്കൊക്കെ സെറ്റ് ആവാനുള്ള ടൈം, കേക്ക് നമ്മൾ തലേദിവസം തന്നെ വെച്ചത് കൊണ്ട് ഉള്ളിലെ കേക്കിന് പ്രശ്നമില്ല, ഈ പുറത്തെ ആ ഒരു കോട്ട് സെറ്റ് ആവാനുള്ള ടൈം നമുക്ക് കിട്ടത്തില്ല. പക്ഷെ കുഴപ്പമൊന്നും ഇല്ലാതെ 1 hour തന്നെ കറണ്ട് വന്നു, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മൂന്നാമത്തെ കേക്കും സ്പാനിഷ് ഡിലൈറ്റ് കേക്കും അതുപോലെ തന്നെ എടുത്തു, ഫിനിഷ് ചെയ്തു. പിന്നെ ഇതിൻ്റെ മേളിലേക്ക് ഞാൻ ഗനാഷ് ആണ് ഒഴിച്ചു കൊടുത്തത്, ചോക്ലേറ്റ് ഗനാഷ് ആണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ നമ്മൾ ഗനാഷ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലേ. നമ്മൾ ആ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും, പക്ഷേ അത് കുറച്ച് സമയം കഴിയുമ്പോൾ ഒലിച്ച് താഴേക്ക് ഇറങ്ങുകയോ അല്ലെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്യുമ്പോഴൊന്നും വലിയ പ്രോബ്ലം ഉണ്ടാവില്ല, പക്ഷേ കസ്റ്റമറിൻ്റെ അടുത്ത് എത്തിക്കഴിയുന്ന സമയത്ത് നമ്മൾ ചെയ്ത ഡെക്കറേഷൻസൊക്കെ താഴേക്ക് ഒലിച്ചിറങ്ങുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല പ്രശ്നം ഉണ്ടാവാറുണ്ടല്ലേ. നമുക്ക് ചിലപ്പോൾ കസ്റ്റമർ വിളിച്ച് പറയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് അങ്ങനെ ഒഴുകിപ്പോയി എന്നൊക്കെ. അപ്പോൾ നമുക്കാണെങ്കിലും അവർക്കാണെങ്കിലും നല്ല രീതിയിലൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും ഗനാഷിൻ്റെ കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല എങ്കിൽ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഗനാഷ് ചെയ്യാമെന്നും ഡ്രിപ്സ് ഒക്കെ എങ്ങനെ റെഡിയാക്കാമെന്നും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയേക്കണേ. പിന്നെ നമ്മൾ പേരൊക്കെ എല്ലാം എഴുതിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷൻ ആണ് ചെയ്യുന്നത്.
കസ്റ്റമർ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ഒക്കെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഈ പോപ്സും സ്റ്റിക്കറും ഒക്കെ വരുന്ന സമയത്ത് അതിൽ ബാക്കി വരുന്ന ചോക്ലേറ്റ് ഇതുപോലെ മോൾഡിലാക്കിയിട്ട് ഒഴിച്ച് സെറ്റ് ആവാൻ വേണ്ടി വെക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് വരുന്ന കേക്സിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും ഇല്ലാത്ത കേക്കിലോ ഒക്കെ ഇതുപോലെ ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ഒക്കെ വെച്ചിട്ട് റെഡിയാക്കാം. അപ്പൊ അതായിരുന്നു കേട്ടോ കേക്കിന്റെ ഫൈനൽ ലുക്ക്. പിന്നെ നമ്മളൊരു എൻഗേജ്മെന്റ് കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. കുറച്ച് ദൂരെ ആയിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞില്ല, കറണ്ട് പോയ സമയത്ത് ഞാൻ ആകെ പേടിച്ചിരുന്നു. കാരണം കറണ്ട് വന്നില്ല എന്നാണെങ്കിൽ ഈ കേക്കിന് സെറ്റ് ആവാനുള്ള സമയം ഒട്ടും ഉണ്ടായിട്ടുണ്ടാവില്ല. ഇതിന്റെ പുറത്തെ ആ ഒരു ക്രീം കുറച്ച് ദൂരെ, കാരണം ഒരു 10-15 കിലോമീറ്റർ ദൂരേക്കാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോ പക്ഷെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം പെട്ടെന്ന് കറണ്ട് വന്നിരുന്നതുകൊണ്ട് ഓക്കെ ആയി. പിന്നെ കറണ്ട് എങ്ങാനും ഒട്ടും വരുന്നില്ല എന്നുള്ള ഒരു രീതിയിലാണെന്ന് വെച്ചെങ്കിൽ ഞാനത് ഫ്രീസറിൽ വെച്ചാണേ. കാരണം അങ്ങനെയാണ് പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി വരുമ്പോൾ ഞാൻ ചെയ്യുന്നത്, കേക്ക് എടുത്ത് നേരെ ഫ്രീസറിലേക്ക് വെക്കും. എന്തായാലും കുറച്ചുകൂടെ സെറ്റായി പോവുകയാണെങ്കിലും നമ്മൾ ആ ഡെലിവറി ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് കുറച്ച് സമയം എന്തായാലും അത് പുറത്തിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു ടൈം കൊണ്ട് അതിന്റെ ആ ഒരു സെറ്റിംഗ് ഒക്കെ എല്ലാം കറക്റ്റ് ആകും. അപ്പൊ അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഡെക്കറേഷൻസ് ഒക്കെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതും ആ ഒരു കളർ തീം മാത്രമേ, ഫ്ലവറിന്റെ കളർ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ തന്നെ നമ്മളുടെ ഇഷ്ടത്തിനാണ് ഈ ഒരു ഡെക്കറേഷൻസ് ചെയ്യുന്നത്. പിന്നെ ഹസ്ബൻഡ് ആണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്, മോനും വന്നിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. ഇങ്ങനെ ദൂരേക്കൊക്കെ ഡെലിവറി ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ പോവും. പിന്നെ ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടാണ്. അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോ ഇതാ ഇങ്ങനെ ഈ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെന്താ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ എനിക്ക് ഇപ്പൊ തന്നേക്കുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സപ്പോർട്ടാണ്. കാരണം വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് തന്നെ, എന്നിട്ടും നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ട് വളരെ വലുതാണ്. അപ്പൊ തുടർന്ന് ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ആയിട്ട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും കമന്റിന് റിപ്ലൈ തരും കേട്ടോ. അപ്പോ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. പിന്നെ ബാക്കിയെല്ലാം ഇന്ന് ചെയ്ത എല്ലാ കേക്കിന്റെ വീഡിയോ ഫോട്ടോസും ഞാൻ ഇതിന്റെ പുറകെ ഇട്ടേക്കാം. അപ്പോ ഒരുപാട് നന്ദി, എല്ലാവർക്കും നന്ദി. താങ്ക് യു.